ഹലോ ഗൈസ്, കഴിഞ്ഞ എപ്പിസോഡ് ചീലിങ്ങും ക്യൂട്ടായിട്ട് ആക്ട് ചെയ്ത് എങ്ങനെയൊക്കെ ഗൂവിനെ മയക്ക് എടുക്കാൻ നോക്കും, പക്ഷെ അവൻ തിരിഞ്ഞോലും നോക്കത്തില്ല. അങ്ങനെ അതിനേശം എന്തൊക്കെ സംഭവിക്കുമ്പോൾ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണാം. ഇപ്പൊ അവളും കുറച്ച് സമയം കൂടെ ഗൂവിനെ ഇംപ്രസ് ചെയ്യണമെന്ന് പറഞ്ഞ് അവൾ അവിടെ തന്നെ സ്റ്റേ ചെയ്യും. അങ്ങനെ അതിനു വേണ്ടി ഇവളുടെ മാനേജറിന്റെ അടുത്ത് നിന്ന് അവൾക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റുമോ ചോദിക്കുമ്പോഴാണ് മാനേജർ ഇതേടി ഷോക്കായി, ചീലിങ് നീയായിട്ടില്ല ഇവിടെ നിന്ന് പോകണം എന്ന് പറഞ്ഞ്. ഇപ്പൊ പെട്ടെന്ന് എന്ത് ഇങ്ങനെ ഒരു മാറ്റം? എന്നിട്ട് അവർ ചോദിക്കുമ്പോഴാണ് അവളും, ഓ അതൊന്നുമില്ല മാം, ഞാൻ പോകാൻ ശേഷം ആലോചിച്ച എനിക്ക് ഈ ജോലി ഒത്തിരി ഇഷ്ടപ്പെട്ടെന്ന്, എനിക്ക് ഗെയിമിങ്ങിന് പടം വരയ്ക്കുന്നൊക്കെ ഒത്തിരി ഇഷ്ടമാണ്, ഞാൻ അത് കുറെ മിസ് ചെയ്ത്. ഏതിന് ഇവളും പറയുമ്പോഴാണ് ഇത് കേട്ട് മാനേജർ ആലോചിച്ചിട്ട്, ചീലിങ് പക്ഷെ ഞാനല്ല നിന്നെ ജോലിക്ക് എടുക്കുന്ന, നമ്മുടെ ബോസാ. സാധാരണ ബോസിന് ജോലി നിന്ന് പുറത്തുവരൊന്നും ഇഷ്ടപ്പെടത്തില്ല. ഇപ്പൊ നീ വീണ്ടും തിരിച്ചുവരുവാണ്, എനിക്കറിയത്തില്ല എന്തോ പറയാൻ പോന്നേന്ന്. ഏതിന് ഇവര് പറഞ്ഞിട്ട് അവളും ടെൻഷൻ ആവും. എന്നാലും മാം നിങ്ങളൊന്ന് സംസാരിച്ചു നോക്ക്, നിങ്ങൾ ഇവിടുത്തെ മാനേജർ അല്ലേ, ചിലപ്പോ നിങ്ങൾ പറഞ്ഞ അവർ കേൾക്കും. വേണേ എനിക്ക് ഈ ജോലി തന്നാലും കുഴപ്പമില്ല, മറ്റേ പുതിയതായിട്ട് ഗൂവിനെ അപ്പോയിന്റ് ചെയ്തില്ലേ, എനിക്ക് അവിടെ ജോലി തന്നാലും മതി. ഏതിന് ഇവളും ചോദിച്ചു നോക്കുമ്പോൾ അവരും ബോസിനോട് ചെന്ന് സംസാരിച്ചു നോക്കിട്ട് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവും. അപ്പോഴാണ് ചീലിങ്ങിന്റെ കൂടെ ജോലി ചെയ്തൊരു ചേച്ചി അവിടേക്ക് വന്നിട്ട് അവളെയും വിളിച്ചോണ്ടേ സംസാരിക്കും, ചീലിങ് നീ പോയതിന് ശേഷം മറ്റേ ലീഡർ ഇല്ലേ കുറെ ഓവർ ഷോ കാണിക്കാൻ തുടങ്ങി, നീ ഇവിടെ ഉള്ളത് വരെ ഓരോ ഗെയിമിന്റെ ക്യാരക്ടറും പക്കായിട്ട് വരച്ചു കൊടുത്ത്, പക്ഷെ അതിനുശേഷം അത് നിലനിർത്താൻ വേണ്ടി നമ്മുടെ ലീഡർ കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക, അവൻ എത്ര വരച്ചു നോക്കിയിട്ടും നിന്നെ പോലെ പെർഫെക്റ്റ് ആയിട്ട് വരയ്ക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ബോസിന്റെ അടുത്ത് നിന്ന് കുറെ വഴക്ക് കിട്ടി. ഇപ്പതാ നീ ഇവിടെ വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞുടനെ ഇത്ര സമയം വെറുതെ ഇരുന്നിട്ട് നിന്റെ ഫ്രണ്ട് ഷോ കാണിക്കാൻ വേണ്ടി വരയ്ക്കുന്ന പോലെ ആക്ടിങ് ചെയ്തോണ്ടിരിക്കുക. ഏതിനെ ചീലിങ്ങിനെ വിളിച്ചോണ്ട് ഇവരെ അകത്തേക്ക് പോകുമ്പോഴാണ് ആ ലീഡറും എല്ലാവരുടെ ഫ്രണ്ട് ഷോ കാണിച്ചോണ്ടിരിക്കും, ഗായ്സ് നിങ്ങളൊരു കാര്യം അറിഞ്ഞായിരുന്നോ, ചീലിങ് ജോലി എടുത്തിട്ട് ഇന്നലെ പോയതുള്ളു, പക്ഷെ അവൾ ഇന്ന് വന്നിട്ട് മാനേജറിനോട് വീണ്ടും ജോലിക്ക് ചേരാൻ പറ്റുമെന്ന് ചോദിച്ചാണെന്ന് തോന്നുന്നു, കാരണം അവര് ബോസായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക ചീലിങ്ങിനെ വീണ്ടും ജോലിക്ക് ചേർക്കുന്നതിനെ കുറിച്ച്. ഇപ്പൊ ഞാൻ അത് കേട്ടിട്ട് ഒന്നേ ഉള്ളൂ, മാനേജർ അവളെ കുറിച്ച് സംസാരിക്കുമ്പോ തന്നെ അങ്ങേര് കട്ട കലിപ്പായി. അവളെന്ത് അവളുടെ ഇഷ്ടത്തിന് ജോലി നിർത്തി പോകാനും തിരിച്ചു വരാനും അവളുടെ വീടാണ് ഇതെന്നൊക്കെ ചീലിങ്ങിനെ കുറിച്ച് കുറെ വഴക്ക് പറഞ്ഞു. പോരാതെ ഈ കമ്പനിക്ക് ഇനി ചീലിങ്ങിന് ആവശ്യമില്ലെന്ന് അങ്ങേര് പറഞ്ഞു. അപ്പൊ 100% കൺഫേം ആയി അവൾ തിരിച്ച് ഇവിടേക്ക് വരത്തില്ലെന്ന്. ഈ ചീലിങ് പോലെ യങ്സ്റ്റേഴ്സ് ഒക്കെ ഇപ്പം കുറച്ച് ഓവർ ആയിട്ടാ പോന്നെ, അവർക്ക് തോന്നുമ്പോഴേക്ക് ഇറങ്ങിപ്പോയാൻ ബോസ് പറഞ്ഞില്ല ഇതൊക്കെ എന്താ അവരുടെ വീടാണോ. ഏതെന്ന് ഇവളെ കുറിച്ച് പുറയെന്ന് മോശമായിട്ട് കുറെ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും. അപ്പോഴാണ് ഇതെല്ലാം ചീലിങ് കേട്ടോണ്ടിരിക്കുന്നുണ്ട്, ഇവരെല്ലാം പുറ ആരാ നിക്കുന്നതെന്ന് നോക്കാൻ പറയും. ഇതോടെ ലീഡറും ആരാന്ന് പറഞ്ഞ് നോക്കുമ്പോഴാണ് അവിടെ ചീലിങ് നിൽക്കുന്നുണ്ടിട്ട് പെട്ടെന്ന് വാക്ക് മാറ്റും, ഓ ചീലിങ് നീ ഇവിടെ ഉണ്ടായിരുന്നോ, ഞാൻ നിന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോണ്ടിരുന്നില്ല, ബോസ് നിന്നെ കുറിച്ച് എന്തോ പറഞ്ഞ അത് ഞാൻ ഇവരോട് പറഞ്ഞോണ്ടിരുന്ന. ആ ബോസിന് മനസ്സാക്ഷി ഇല്ലല്ലേ, നീ കമ്പനിക്ക് വേണ്ടി എത്ര കഷ്ടപ്പെട്ടാണ്, നിന്നെ വീണ്ടും ജോലി കയർത്ത് എന്തോ തെറ്റ്. എന്നാലും ലീഡർ ആക്ട് ചെയ്യുമ്പോഴാണ് ഇത് മനസ്സിലാക്കിയ അവളും, ആണോ പക്ഷെ നിങ്ങൾ ഇപ്പോഴെങ്ങും അല്ല എന്നെ കുറിച്ച് മോശമായിട്ട് പറയാൻ തുടങ്ങിയ, ഞാൻ എപ്പോഴാണ് ഇവിടെ ജോലി കയറുന്നത് അപ്പൊ തൊട്ട് എന്റെ പുറ എന്നെ കുറിച്ച് മോശമായിട്ട് സംസാരിച്ചോണ്ടിരിക്കുക, പിന്നെ തന്നെ ഇപ്പൊ നല്ലവനെ പോലെ ആക്ട് ചെയ്യുന്ന. ഏതിന് ഇവള് പറഞ്ഞിട്ട് അവനും ദേഷ്യപ്പെടുമ്പോഴാണ് പെട്ടെന്ന് ഇവർ റെഡി ആയിക്കൊണ്ടിരുന്ന ഗെയിമിന് എന്തോ ചെറിയ ബഗ് എന്ന് പറഞ്ഞ് ഇവെല്ലാം ചെക്ക് ചെയ്തോണ്ടിരിക്കും, കാരണം ഇവരെല്ലാം ജോലി ചെയ്യുന്നത് ആ ഗൂവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന അയാളുടെ ഗെയിമിനാണ്, ഇയാളുടെ പേരാണ് ജിയാങ്. അങ്ങനെ അവൻ അവിടേക്ക് വന്നിട്ട് എന്തോ പ്രശ്നം ചോദിക്കുമ്പോഴാണ് അവരെ അടുത്തേക്ക് വന്നിട്ട് പറയും, മിസ്റ്റർ ജിയാങ് നമ്മൾ റെഡി ആയ ഗെയിമിന്റെ ഡാൻസിങ് പോസ് ഒന്നും വർക്ക് ചെയ്യുന്നില്ലെന്ന്, അത് സ്ട്രക്കായി നിൽക്കുക, ഗെയിം കളിക്കുന്നവരൊക്കെ ഇതിനെ കുറിച്ച് സംസാരിക്കാൻ തുടങ്ങി, ഫുള്ള് നെഗറ്റീവ് കമന്റ്സ്. ഏതിന് ഇവമാരും പറയുമ്പോഴാണ് അവനെങ്കിൽ പിന്നെ പെട്ടെന്ന് തന്നെ ആ ബഗ് ഫിക്സ് ചെയ്യാൻ പറയും. അങ്ങനെ ഇവല്ലാത് ഫിക്സ് ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇവരെ കൊണ്ട് ശരിയാക്കാൻ പറ്റത്തില്ല, വീണ്ടും ആ ഗെയിം ഇങ്ങനെ സ്ട്രക്കായി തന്നെ നിൽക്കും. അപ്പോഴാണ് ജിയാങ് മൊബൈൽ എടുത്ത് നോക്കിയിട്ട് ഇവരുടെ ഗെയിമിനെ കുറിച്ച് കുറെ നെഗറ്റീവ് കമന്റ് വരുന്നുണ്ട്, പെട്ടെന്ന് തന്നെ ഈ കാര്യം ഫിക്സ് ചെയ്യാൻ പറയും. അപ്പോഴാണ് ആ വഴി കൂടെ പോയിക്കൊണ്ടിരുന്ന ഗൂയി കണ്ടിട്ട് അടുത്തേക്ക് വരും, എന്തോ പ്രശ്നം ഞാൻ വേണം നോക്കട്ടെ. ഏതിന് അവൻ ഇവരെ സഹായിക്കുമ്പോഴാണ് ഇത് കണ്ട് ഇവെല്ലാം ഷോക്കാവും, ഇതല്ലേ ഗു നമ്മുടെ മിസ്റ്റർ ജിയാങ് ഓപ്പോസിറ്റ് ആയിട്ട് നിൽക്കുന്നവൻ, ഇവൻ എന്നിന് ഇവിടെ നിന്ന് സഹായിക്കുന്ന. ഏതിന് അവെല്ലാം ഷോക്കായിരിക്കുമ്പോഴാണ് അവന് സിസ്റ്റത്തിലെല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് ഇവിടുത്തെ സെർവർ എവിടാൻ ചോദിക്കും. അതിനുശേഷം അവൻ അവിടേക്ക് ചെന്ന് എന്തേലും പൊടിയെല്ലാം അകത്തേക്ക് കയറിയതുകൊണ്ടാണോ ഗെയിം സ്ട്രക്കായി നോക്കുമ്പോഴാണ് ഇവൻ വിചാരിച്ച പോലെ തന്നെ അകത്തൊരു വണ്ട് കാണും, അതോടെ അവനത് പുറത്തേക്ക് എടുത്തിട്ട് ഇത് കാരണം ഗെയിം സ്ട്രക്കായി എന്ന് പറയുമ്പോഴാണ് അവരെല്ലാരും കൂടെ ഇതിനെ കുറിച്ച് നമ്മൾ ആലോചിച്ചില്ലെന്ന് പറഞ്ഞ് അവരൊക്കെ ഗൂവിനെ കുറിച്ച് പൊക്കി പറയാൻ തുടങ്ങും. അപ്പോഴാണ് ഇത് കേട്ട് ജിയാങ്ങിന് ഇഷ്ടപ്പെടാതെ, മോനെ ഗു ഇത് നിന്റെ ലക്ക, അല്ലാതെ എല്ലാവരും പറയുന്ന വെച്ച് നീ ജീനിയസ് ആണെന്നൊന്നും വിചാരിക്കണ്ട. ഏതെന്ന് ഇവനും പറയുമ്പം ഗുവ എന്ന് മൈൻഡ് ചെയ്ത് അവിടെ നിന്ന് പോവും. അങ്ങനെ ഇവനെ കണ്ട് ചീലിങ് സന്തോഷത്തിരിക്കുമ്പോഴാണ് ആ ചേച്ചിയും ഇതല്ലേ ഗു എന്ന് അവളോട് ചോദിച്ചോണ്ടിരിക്കും. അതിനുശേഷം ഇവരെല്ലാരും കൂടെ വേണേ അവർ ഇവിടെ നിന്ന് ഗൂവിന്റെ ഡിപ്പാർട്ട്മെന്റിൽ പോയി ജോലി ചെയ്യാന്ന് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് ജിയാങ്ങിനെ കട്ടക്കലിപ്പായി അവല്ല വഴി കുറയും, നിങ്ങൾക്കെന്തോ ഫ്രീ സമയമാണിത്, ആദ്യം പോയി ജോലി ചെയ്യും, ഒരു ബഗ് വന്നാൽ അത് ഫിക്സ് ചെയ്യാൻ പോലും അറിയത്തില്ല. ഏതിന് അവനും പറഞ്ഞിട്ട് പോകുമ്പോഴാണ് മാനേജറും ചീലിങ്ങിന് ഫോം വിളിക്കുന്നത്, ചീലിങ് ഞാൻ നിന്നോട് മുമ്പേ പറഞ്ഞില്ലേ ആ ബോസ് നിന്നെ ജോലി കേൾക്കുന്നതിൽ ഒരു ചാൻസും ഇല്ല, അതുകൊണ്ട് നിനക്ക് ഇനി ഇവിടെ ജോലി ചെയ്യാൻ പറ്റും തോന്നുന്നില്ല. ഏതിന്റെ മാനേജർ പറയുമ്പോഴാണ് അവളും, ഓക്കെ എങ്കിൽ പിന്നെ മാം ഞാൻ ഇവിടെ ജോലി നിർത്തുന്ന മുമ്പ് ഒരു ഗെയിമിന് വേണ്ടി ക്യാരക്ടർ ഞാൻ വരച്ചോണ്ടിരുന്നല്ലേ, അത് നീ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ, കാരണം ഞാൻ വരച്ച ഡ്രോയിങ് ഹിറ്റ് ആയിരുന്നു, അപ്പൊ ഞാൻ ആ ഡ്രോയിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കുമല്ലേ ഈ കമ്പനിക്ക് നല്ലത്. ഏതിന് ഇവൾ എങ്ങനെയൊക്കെ ജോലി ചെയ്യാൻ നോക്കുമ്പോഴാണ് ഇത് കേട്ട് അവരും പറയും, ചീലിങ് നീ ആ ഡ്രോയിങ് പെർഫെക്റ്റ് ആയിട്ട് ചെയ്താലും ബോസിന് അത് വലിയ കാര്യമൊന്നുമല്ല, ഞാൻ നിന്നെ വീണ്ടും പറഞ്ഞ് മനസ്സിലാക്കണ്ടല്ലോ, ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല.
ഏതിന്റെ മാനേജർ പറഞ്ഞോടെ അവൾക്കെല്ലാം പിടികിട്ടിട്ട് ശരിയെന്നാ ഇനി ഞാൻ നിങ്ങളെ വെറുതെ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഞാൻ പിന്നെ വിളിക്കാം. ഏതിന്റെ അവള് ഫോൺ കിട്ടിയമ്പോഴാണ് അവിടേക്കാ ചേച്ചിയും വന്നിട്ട് ചീലിംഗ് മാനേജറാണ് ഇപ്പൊ വിളിച്ചത്, അവരെന്തു പറഞ്ഞു, അവരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ ഞാനൊരു ഡിസിഷൻ എടുത്ത് ഞാൻ വീണ്ടും ഈ കമ്പനി ജോലി ചെയ്യാൻ വേണ്ടി റെസ്യൂം എഴുതാൻ പോവാ. ഒരു പക്ഷെ എനിക്ക് ഇവിടെ ജോലി കിട്ടിയാലോ. ഏതിന് ഇവള് പറയുമ്പോഴാണ് അവര് ഫീവറൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് ചീലിംഗ് നീ ഓക്കെ അല്ലേ, നീ റെസ്യൂം അയച്ചാലും ബോസിനെ അറിയാം അത് നീയാന്ന്. പിന്നെ നീ വീണ്ടും എന്തിനാ ഈ മണ്ടന്റെ താഴെ വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്? കണ്ടോ ദാ വിളിച്ച ആ ലീഡർ, ഇവന് സ്വന്തം ഒരു പണി അറിയത്തില്ല, എപ്പം നോക്കിയാലും എന്നെ ഹെൽപ്പിന് വിളിക്കുന്നു. ഏതിന് അവരവിടെ നിന്ന് പോവും. അപ്പോഴാണ് ഇവൾക്ക് ഗോ മെസ്സേജ് അയക്കുന്നത്, ഡബിൾ ട്വിസ്റ്റ്, ഈ ആകാശം കണ്ടോ, കാണാൻ പട്ടിയെ പോലെ ഉണ്ട്. ഏതിന് അവൻ അയക്കുമ്പോഴാണ് അവളും, ആ കാണാൻ നിന്നെ പോലെ തന്നെ ഉണ്ട്, ഞാനിപ്പോ കമ്പനി നിൽക്കുവാ, ഞാൻ പിന്നെ മെസ്സേജ് അയക്കാം. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പോഴാണ് അവനും, എന്തോ നീ ജോലി നിന്ന് പുറത്തായിരുന്നല്ലോ പറഞ്ഞ, പിന്നെ നിന്നെ അവിടെ പോയ. എടാ എന്റെ ഇപ്പൊ ഒട്ടും പൈസ ഇല്ല, പിന്നെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ നീ എനിക്ക് പൈസ തരുമോ? അങ്ങനെയാണ് എനിക്ക് കുറച്ച് പൈസ അയച്ച. ഏതിന് ഇവള് മെസ്സേജ് അയക്കുമ്പം എന്റെ അടുത്ത് 100 വരല്ലേ മോളെ എന്ന് പറഞ്ഞിട്ട് അവൻ ഓഫ്ലൈനിലാകും. അങ്ങനെ അന്ന് രാത്രി ഇവളും കമ്പ്യൂട്ടർ എടുത്ത് വെച്ച് നോക്കുമ്പോഴാണ് ഇവളുടെ ലീഡർ വരച്ച ക്യാരക്ടറിന്റെ ഡ്രോയിങ് റിലീസ് ചെയ്തേക്കും. അപ്പോഴാണ് ഇത് കണ്ടിട്ട് ഇവളും, അയ്യേ ഇങ്ങേരെന്തോ അണ്ടർവെയർ കാണിച്ചോണ്ടിരിക്കുന്ന ഒരു പയനെ വരച്ചേക്കുന്നത്, ഇയാൾക്ക് ഇതാണ് ടേസ്റ്റ്. എന്നിന് ഇവള് ആ കമന്റ് ഒക്കെ വായിച്ചു നോക്കുമ്പോഴാണ് എല്ലാരും ആ ഡ്രോയിങ് കളിയാക്കുന്ന രീതി കുറെ ഇങ്ങനെ കമന്റ് അയച്ചേക്കും. അപ്പോഴാണ് ഇവൾക്ക് ആ സമയത്ത് മാനേജർ ഫോം വിളിക്കുന്നത്, ചീലിംഗ് നീ ആ ഡ്രോയിങ് കണ്ടായിരുന്നോ, അത് പോസ്റ്റ് ചെയ്തതിനു ശേഷം അവൻ തന്നെ ദേഷ്യപ്പെട്ടോണ്ടിരിക്കുക, എന്തിനു ഇതൊക്കെ വരച്ചേന്ന്. എന്നിന്റെ മാനേജർ പറയുമ്പോഴാണ് അവളും, ഓ മാം അപ്പൊ ഇതായിരുന്നോ കുറെ ദിവസമായിട്ട് ഹാർഡ് വർക്ക് ചെയ്തോണ്ടിരുന്നത്, ഇതിനകത്ത് ക്യാരക്ടറിന്റെ ബോഡി ഫുള്ളും കാണിച്ചു വെച്ചേക്കാണല്ലേ. എന്നിന് ഇവരുടെ ഒരു ലീഡറിനെ കളിയാക്കുമ്പോഴാണ് അവരും ചീലിങ്ങിന് ഹെൽപ്പ് ചെയ്യാൻ നോക്കും. അത് പിന്നെ നിനക്ക് നമ്മുടെ കമ്പനി വീണ്ടും ജോലിക്ക് തരാൻ പറ്റില്ലെങ്കില് ഞാൻ വേറെ കുറച്ച് കമ്പനിയൊക്കെ നിന്നോട് പറയട്ടെ, എനിക്കറിയാവുന്ന കുറച്ച് കമ്പനി ഉണ്ട്, അവിടെ ഇപ്പൊ ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്തോണ്ടിരിക്കുക. ഏതിന് ഇവർ ചോദിക്കുമ്പോഴാണ് അവളും, ഓ വേണ്ട മാം ഇനിയിപ്പൊ ഞാൻ വേറെ എങ്ങും പോകുന്നില്ല, എനിക്ക് കോളേജിൽ പഠിക്കാനൊക്കെ ഉണ്ട്, എനിക്ക് ഈ കമ്പനി ആയിരുന്നു എളുപ്പം, എങ്കിൽ പിന്നെ ഗുഡ് നൈറ്റ്. ഏതിന് ഇവള് ഫോൺ കിട്ടിയമ്പോഴാണ് അവളുടെ കൂട്ടുകാരി മെസ്സേജ് അയക്കുന്നത്, എടി ചീലിംഗ് നീ ഇവിടെ നമ്മുടെ കോളേജിലേക്കോ, ഇവിടെ ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഏതിന് അവളുടെ മെസ്സേജ് ആയിട്ട് ഇവൾ ഇപ്പൊ തന്നെ വരാന്ന് പറഞ്ഞിട്ട് അവിടേക്ക് പോവും. അപ്പോഴാണ് യിങ്ഷു അവളെ പ്രാക്ടീസ് ചെയ്യുന്ന കണ്ട് ഇവൾ അടുത്തേക്ക് ചെന്ന് അവളെ പിടിച്ചടിക്കും. എടി യിങ്ഷു നമ്മ രണ്ട് ഒരുമിച്ച് പ്രാക്ടീസ് ചെയ്യാന്നല്ലേ പറഞ്ഞ, നീ മാത്രം എന്റെ പുറയെന്ന് ഒറ്റയ്ക്ക് പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കണോ, നിനക്ക് മാത്രം ഗ്രേഡ് മാർക്ക് കൂടി കിട്ടിയാല. ഏതിന് ഇവൾ അടിക്കുമ്പോഴാണ് അവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകാൻ നോക്കും, പക്ഷെ ഇവള് സമ്മതിക്കാതെ അവളെ ഫോഴ്സ് ചെയ്ത് ഇങ്ങനെ താത്തു വയ്ക്കും. എടി ഞാൻ കുറെ ആലോചിച്ച് നോക്കി, നമ്മുടെ ഫൈനൽ എക്സാം വരുമ്പോഴേ നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കാലൊടിഞ്ഞ പോലെയൊക്കെ ആക്ഷൻ കാണിക്കാം, അങ്ങനെയാണ് സാറ് നമ്മളോട് ചെറിയ സഹതാപമൊക്കെ തോന്നി നമുക്ക് മാർക്ക് കൂട്ടി തന്നാലോ, എന്തോ പറയുന്നു. ഏതിന് ഇവൾ അവളുടെ കാലിൽ തൊട്ട് സംസാരിക്കുമ്പോഴാണ് പെട്ടെന്ന് ഇവൾ സംസാരിച്ചുകൊണ്ടിരുന്ന വ്യക്തി അത് ആരാന്ന് കാണിക്കുന്നത്, അത് യിങ്ഷു അല്ലായിരുന്നു ഗൂ ആയിരുന്നു. അതോടെ ഇവനെ കണ്ട് അവള് ഷോക്കായി, ഗൂഷുൻ നീ എന്ത് ഇവിടെ ചെയ്യുന്ന. ഏതിന് ഇവള് ഞെട്ടുമ്പോഴാണ് അവനും, ആ ഇതാര് പാമ്പോ, പാമ്പോ നീ എന്തോ ഉദ്ദേശിച്ച. ഏതിന് ഇവൾ ചോദിക്കുമ്പോഴാണ് അവനും പഴയതൊക്കെ എടുത്തു പറയും, നിനക്ക് ഓർമ്മയില്ല അന്ന് സ്വന്തം ടീമിനെ തന്നെ കൊന്ന് നീ ഫൗൾ കാണിച്ചില്ലേ. ഏതിന് ഇവനും പറയുമ്പോ തന്നെ അവൾക്കെല്ലാം മനസ്സിലായെന്ന് പറയും. അതിനുശേഷം അവളും എങ്കിൽ പിന്നെ കമ്പനി വെച്ച് ചീലിങ്ങിന് അറിയാമെന്ന് ഇവളുടെ ലീഡർ ഇവനോടും ചോദിച്ചപ്പം എന്തിനാ അറിയത്തില്ല എന്ന് പറഞ്ഞു ചോദിക്കും. അപ്പോഴാണ് അവനും, അവൻ ആകറിയെന്ന് ഇവളുടെ പേര് പാമ്പ് മാത്രമുള്ളൂ പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവും. കാരണം ഇവളുടെ പേര് ചീലിങ്ങാന്ന് അവൻ അറിയത്തില്ല. അതിനുശേഷം ഇവളും തിരിച്ച് റൂമിലേക്ക് വന്നിട്ട് അവളുടെ കൂട്ടുകാരിയുടെ വഴക്കുണ്ടാക്കും, എടി പ്രാന്തി നീ എന്തോടി കാണിച്ച, ഗ്രൗണ്ടിൽ എന്നെ വരാൻ പറഞ്ഞിട്ട് നീ അവിടെ ഇല്ലല്ലേ, ഇത് നിന്റെ പ്ലാനല്ലേ. എന്നിന് ഇവള് ദേഷ്യപ്പെടുമ്പോഴാണ് അവളും, എന്തോ പറ്റി, നിനക്കിപ്പോ സന്തോഷമായിരിക്കുമല്ലേ, ഞാൻ നിന്നെ ഹെൽപ്പല്ലേ ചെയ്ത, ഇപ്പൊ നിങ്ങൾ തമ്മിൽ നല്ല പരിചയമായി കാണുമല്ലേ. എന്നിന്റെ കൂട്ടുകാരി പറയുമ്പോഴാണ് അവളും, ഒന്ന് പോടി, അവിടെ ഞാൻ സാധാ രീതിയിൽ അവനോട് സംസാരിച്ച എന്റെ ക്യൂട്ടായിട്ടുള്ള ആക്ടി മൊത്തത്തിൽ നഷ്ടപ്പെട്ട്. ചീലിംഗ് നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഒരേഷ അവന് നിന്നെ പോലെ പെമ്പിളൊരു ഇഷ്ടമാണെങ്കിലോ നിനക്ക് അവൻ സെറ്റ് ആവത്തില്ല, ഒന്ന് മിണ്ടായിരിക്കടി, ഞാൻ മൊത്തത്തിൽ കട്ട ദേഷ്യത്തില്ല, അവൻ എന്നെ കണ്ടിട്ട് പാമ്പെന്ന് വിളിച്ച്, പിന്നെങ്ങനെ അവൻ എന്നെ ഇഷ്ടപ്പെടാൻ. ഏതിന് അവൾ അവിടെ നിന്ന് പോകുമ്പോഴാണ് കുറച്ച് സമയം കഴിഞ്ഞ് ഗൂവും ഗെയിം കളിക്കാൻ വേണ്ടി ഇറങ്ങും. ഡഫ്റ്റിസ്റ്റ് ഓൺലൈനിൽ വന്ന് നമുക്ക് ഗെയിം കളിക്കാം. ഏതിന് അവൻ അവളെ വിളിച്ചു വരുത്തുമ്പോഴാണ് അതേസമയം ഇവള് വന്ന കാര്യം അറിയാതെ അവന്മാരൊക്കെ സംസാരിച്ചോണ്ടിരിക്കും, അങ്കിള് ഞാനൊരു 5-6 പെണ്ണുങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, അവരോട് പോയി ഗെയിം കളിച്ചാലോ. ഏതിന് ഇവന്മാർ ചോദിക്കുമ്പോഴാണ് അയാളും, ശരിയാടാ പക്ഷെ ഡഫ്റ്റിസ്റ്റോ അവളെ വിളിക്കണ്ടേ. ഏതിന് ഇവരൊക്കെ ചാറ്റ് ചെയ്യുമ്പോഴാണ് അവൾ ഇത് കണ്ട് ചിരിച്ചിട്ട്, ഓ നിങ്ങൾ പോയി പഞ്ചാരടിച്ചോ, ഞാനെന്നില്ല. ഏതിന് ഇവളുടെ മെസ്സേജ് കണ്ട ഉടനെ ഇവൾ ഓൺലൈൻ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞ് അവരൊക്കെ പെട്ടെന്ന് കളി നിർത്തവും. അപ്പോഴാണ് ഇതൊക്കെ കണ്ട് ഗൂവും ചിരിച്ചിട്ട്, എങ്കിൽ പിന്നെ നമുക്ക് രണ്ടുപേർക്കൊരു ഗെയിം കളിച്ചാലോ. ഏതിന് ഇവ രണ്ടുപേരും മാത്രം ഗെയിം കളിക്കും. അപ്പോഴാണ് അവളും കുറച്ച് മോശമായിട്ട് കളിക്കുന്നുണ്ട്. ഇവനും ചോദിക്കും, ഡഫ്റ്റിസ്റ്റ് നിനക്ക് എന്തോ പറ്റി, ഇന്ന് നീ നിന്റെ ഫോമിലല്ലോ, എന്തേലും പ്രശ്നം ഉണ്ടായോ? ഓ അതിനെ കുറിച്ച് പറയണ്ട, നീ പറഞ്ഞ പോലെ എന്റെ ക്രഷിന്റെ ഫ്രണ്ട് ക്യൂട്ടായിട്ടൊക്കെ ആക്ട് ചെയ്യാൻ നോക്കി, പക്ഷെ അതൊന്നും നടന്നില്ല, മൊത്തത്തിൽ എല്ലാം ഫെയിലായി. ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും, എങ്കിൽ പിന്നെ ഒരേശ അവന് വേറെ ലൈൻ ഉണ്ടെങ്കിൽ നീ എന്ത് ചെയ്യും? ഏതിന് ഇവനും ചോദിക്കുമ്പോഴാണ് അവളും പറയുന്നത്, ഞാൻ എന്ത് ചെയ്യാനാ, ഞാൻ അവനെ സ്നേഹിച്ചോയില്ല, അവന്റെ സന്തോഷം എനിക്ക് വലുത്, അവൻ അവന്റെ ലൈനായിട്ട് സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്, ഞാൻ ഇവിടെ സൈലന്റ് ആയിട്ട് സന്തോഷപ്പെട്ടോണ്ടിരിക്കും, അല്ലാതെ ഞാൻ എന്തോ ചെയ്യാൻ പറ്റും. ഏതിന് ഇവൾ പറയുമ്പോഴാണ് അവനും, ഓ എന്റെ സംസാരം കേട്ടിട്ട് നീ പറയുന്നതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടാ ചെയ്യുന്നതെന്ന് തോന്നുന്നത്. ഏതിന് അവനും സംസാരിച്ചോണ്ട് ഇവൾക്ക് കിട്ടേണ്ട കില്ലൊക്കെ അവൻ ഷൂട്ട് ചെയ്ത് ജയിക്കുമ്പോഴാണ് ഇത് കണ്ട് അവളും തിരിച്ചെത്തി, എടാ അവന് ഞാനായിരുന്നു
എന്തിനു ഔട്ടാക്കണ്ട, നീ എന്തിനു ഔട്ടാക്കിയാ, ഏതെങ്കിലും ഇവരുടെ പരസ്പരം അടിയാകും. അപ്പോഴാണ് ഇതെല്ലാം കണ്ടിട്ട് അവളും ഈ ഹങ്കിന് എന്തോ പറ്റി, ഈ ഇടയ്ക്കായിട്ട് അവന് കുറച്ച് ദേഷ്യം കൂടുതലാ, ഏതെങ്കിലും ഇവളും പറഞ്ഞോണ്ടിരിക്കും. കാരണം ചീലിങ് അവളുടെ ക്രഷിനെ കുറിച്ച് പറയുമ്പോഴൊക്കെ ഇവന് ഫുള്ളും ജലസാകുക. അങ്ങനെ അതോടെ നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തിരിഞ്ഞ്. വീഡിയോ ഇഷ്ടപ്പെട്ട വീഡിയോ ലൈക്ക് ചെയ്തിട്ട് മറക്കാതെ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്യുക. സോ ഇനിയിപ്പോൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം.